എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആൻഡ്രോയിഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലോകമെമ്പാടുമായി 250-ലേറെ ഉപകരണങ്ങൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നു. ഫോണുകൾ മാത്രമല്ല, വാച്ച്, ടി വി, ക്യാമറ എന്നിവ ഉൾപ്പെടെ ഒട്ടനവധി ഉപകരണങ്ങൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ സുഗമമായി പ്രവർത്തിക്കുന്നു. ആൻഡ്രോയിഡ് കമ്പനിയുടെ സ്ഥാപകനായ ആൻഡി റൂബിൻ്റെ വിളിപ്പേരായിരുന്ന ആൻഡ്രോയിഡ് പിന്നെ കമ്പനിയുടെ പേരായി മാറി. ന്യൂയോർക്കിലെ ഒരു കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദമെടുത്ത ആൻഡി റൂബിന് സാങ്കേതിക വിദ്യയോട് ചെറുപ്പം മുതലേ ഭ്രമമായിരുന്നു. ആപ്പിളിലും മൈക്രോസോഫ്റ്റിലും വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം 2003 ആൻഡ്രോയിഡ് കമ്പനി സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ 3 സുഹൃത്തുക്കളും ഈ കമ്പനിയിൽ പങ്കാളികളായിരുന്നു. ഡിജിറ്റൽ ക്യാമറകൾക്ക് വേണ്ടുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, അതായിരുന്നു കമ്പനിയുടെ ആദ്യത്തെ ഉദ്യമം. എന്നാൽ അവർക്ക് ക്യാമറയിലെ സോഫ്റ്റ്വെയർ സംവിധാനം വേണ്ട രീതിയിൽ വിപണനം ചെയ്യാൻ സാധിച്ചില്ല. അതോടുകൂടി കമ്പനി പ്രതിസന്ധിയിലായി. പ്രതിസന്ധിയിലായ കമ്പനി നേരെ മൊബൈലുകൾക്ക് സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ ഒരുങ്ങി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. പുതിയ ഈ ആശയത്തിനു വേണ്ടി പണം തന്ന് സഹായിക്കാൻ ഒരു നിക്ഷേപകരെയും അവർക്ക് കിട്ടിയുമില്ല. കമ്പനി അടച്ചുപൂട്ടാറായ സമയത്ത് റൂബിൻ്റെ ഒരു സുഹൃത്ത് $10,000 നൽകിയത് ജീവാശ്വാസമായി ആ കമ്പനി. 2005 റൂബിൻ്റെ പദ്ധതികൾ ഗൂഗിളിൻ്റെ സ്ഥാപകനായ ലാറി പേജിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ആൻഡ്രോയിഡിൻ്റെ തലവര മാറി. $50 മില്യൺ കമ്പനി ഗൂഗിൾ ഏറ്റെടുത്തു. 2007 ആപ്പിൾ ഐഫോൺ അവതരിപ്പിച്ചതോടുകൂടി അതിന് ബദലായി ഒരു സോഫ്റ്റ്വെയർ സംവിധാനം അത്യാവശ്യമായി വന്നു. ഗൂഗിൾ കമ്പനിയുടെ നേതൃത്വത്തിൽ 84 മൊബൈൽ അനുബന്ധ കമ്പനികളുടെ കൂട്ടായ്മയായ ഓപ്പൺ ഹാൻഡ്സെറ്റ് അനലൈസ് രൂപീകരിച്ചു. ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ 2008 സെപ്റ്റംബർ 23 ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഫോണായ HTC Dream പുറത്തിറങ്ങി. പിന്നീട് ഈ ആൻഡ്രോയിഡും അതിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ കമ്പനികളും അത്ഭുതകരമായ വളർച്ച നേടി. ആൻഡ്രോയിഡിനെ തിരസ്കരിച്ച നോക്കിയ, ബ്ലാക്ക്ബെറി കമ്പനികൾ അവരുടെ പ്രതാപം നഷ്ടപ്പെട്ട് വിപണിയിൽ കാലിടറി വീണു. പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് ഓരോ വർഷവും പുതിയ വെർഷനുകൾ അവതരിപ്പിച്ചു. ഓരോ ഉപഭോക്താക്കളുടെയും ജീവിതം മധുരമാക്കുന്നു എന്ന അർത്ഥത്തിൽ കപ്പ് കേക്ക്, ഡോനട്ട്, എക്ലെയർ, കിറ്റ് കാറ്റ് തുടങ്ങി മധുര പദാർത്ഥങ്ങളുടെ പേരാണ് ഓരോ വെർഷനും നൽകിയിരിക്കുന്നത്. ആയാസരഹിതമായും ആനന്ദത്തോടെയും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കോടാനിക്കോടി ജനങ്ങൾക്ക് അവസരമൊരുക്കിയ ആൻഡ്രോയിഡ് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ആൻഡി റൂബിൻ മനസ്സിൽ കണ്ടതിനേക്കാൾ വിപ്ലവകരമായ വിജയമാണ് ആൻഡ്രോയിഡിന് ലഭിച്ചത്. നൂതന ആശയങ്ങളും അതിൽ പ്രവർത്തിക്കാൻ ഒത്തൊരുമയുള്ള ഒരു കൂട്ടായ്മയും ഉണ്ടെങ്കിൽ ഏതൊരു സംരംഭവും വിജയിപ്പിക്കാമെന്ന് ആൻഡ്രോയിഡ് നമുക്ക് കാണിച്ചു തരുന്നു. എൻ്റെ ഈ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.